യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി വിജയ് ബാബു എറണാകുളം സൗത്ത് പോലീസിന് മുന്നിൽ ഹാജരാകാനായി എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. വിനയ് ഉണ്ണി വിവരങ്ങൾ നൽകും. വിനയ്, ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ പോലീസിന് മുന്നിൽ നാട്ടിലെത്തി എന്ന് ബോധിപ്പിക്കാൻ ഹാജരാവുകയാണോ? അതിലപ്പുറത്തേക്ക് എറണാകുളം സൗത്ത് പോലീസ് വിശദമായി വിജയ് ബാബുവിനെ എന്ന് ചോദ്യം ചെയ്യുമോ? ശരി വിനയ്, വിനയുടെ ഫോണിൽ സാങ്കേതിക പ്രശ്നമുണ്ട്. വിനയിലേക്ക് വരാം. ഇപ്പോൾ വിജയ് ബാബു എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് വിജയ് ബാബു സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. യുവനടിയുടെ പരാതി എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസ്, അതിനുശേഷം യുവനടിയുടെ പേര് പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്. ഈ രണ്ട് കേസുകളാണ് എറണാകുളം സൗത്ത് പോലീസ് വിജയ് ബാബുവിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞതോടെയാണ് വിജയ് ബാബു ഒളിവിൽ നിന്നും നാട്ടിലേക്ക് ഇന്ന് മടങ്ങിയെത്തിയത്. 39 ദിവസമായി ഒളിവിലായിരുന്നു. ഇപ്പോൾ പോലീസിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ് വിജയ് ബാബു. വിനയിലേക്ക് പോകുന്നു. വിനയ്, നാട്ടിലെത്തി എന്ന് ബോധിപ്പിക്കാനുള്ള ഹാജരാവലാണോ ഇത്, അതോ അതിലപ്പുറത്തേക്ക് ഇന്ന് പോലീസ് വിജയ് ബാബുവിനെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഹൈക്കോടതി നിർദ്ദേശമായിരുന്നു അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടി. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വിജയ് ബാബു എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ എത്തിക്കൊണ്ട് താൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് വിജയ് ബാബുവിനെ ബോധിപ്പിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ SHO മുമ്പിൽ വിജയ് ബാബു ഹാജരായിരിക്കുന്നത്. തുടർന്ന് ഈ അന്വേഷണവുമായി താൻ സഹകരിക്കാൻ തയ്യാറാണെന്നും ചോദ്യം ചെയ്യലിന് എപ്പോൾ വേണമെങ്കിലും ഹാജരാകാം എന്നുള്ള കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ബോധ്യപ്പെടുത്തണം. ഇതിനുവേണ്ടിയാണ് ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ SHO മുമ്പിൽ വിജയ് ബാബു ഇരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിജയ് ബാബു ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുകയാണ്. എന്തിനായാലും അല്പസമയത്തിനകം വിജയ് ബാബു പുറത്തിറങ്ങുമെന്ന് സൂചനയുണ്ട്. കാരണം ഇന്ന് മറ്റു ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് വിജയ് ബാബു കടക്കില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ താൻ ഹാജരായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വിജയ് ബാബു അന്വേഷണ ഉദ്യോഗസ്ഥനെ ധരിപ്പിക്കുന്നത്. വിനയുണ്ണിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിജയ് ബാബു, യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി വിജയ് ബാബു ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പോലീസിന് മുന്നിൽ നാട്ടിലെത്തിയെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് വിജയ് ബാബു വന്നത്. വിജയ് ബാബുവിൻ്റെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന വിജയ് ബാബു നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. 39 ദിവസമാണ് വിജയ് ബാബു ഈ കേസെടുത്ത ശേഷം പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒളിവിൽ കഴിഞ്ഞത്. ഇനിയിപ്പോൾ കൊച്ചിയിൽ മടങ്ങിയെത്തി എറണാകുളം സൗത്ത് പോലീസിന് മുന്നിൽ ഹാജരായി. നാളെ വിജയ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് എറണാകുളം സൗത്ത് പോലീസ് കടക്കുക. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി നാട്ടിലെത്തി എന്നുള്ള കാര്യങ്ങൾ വിജയ് ബാബു ബോധിപ്പിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനയ് ഉണ്ണിയാണ് വിവരങ്ങൾ നൽകുന്നത്. വിനയ്, ഇപ്പോൾ എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് സ്വാഭാവികമായി നാട്ടിലെത്തിയ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സ്വാഭാവിക നടപടിക്രമത്തിൻ്റെ ഭാഗമായി നാട്ടിലെത്തിയ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ അറിയിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം സൗത്ത് പോലീസ് വിജയ് ബാബുവിൽ നിന്ന് ഇന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? സാഹചര്യമുണ്ടോ? അതായത് ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ SHO മുമ്പിൽ ഹാജരായിരിക്കുകയാണ് വിജയ് ബാബു. വിജയ് ബാബുവിന് ഇപ്പോൾ നിലവിൽ രണ്ട് കേസുകളാണ് വിജയ് ബാബുവിനോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് യുവനടിയെ ലൈംഗികമായി അതിക്രമിച്ച ഒരു കേസ്, മറ്റൊന്ന് സമൂഹമാധ്യമങ്ങൾ വഴി ഈ ഇരയായ യുവതിയുടെ പേര് വെളിപ്പെടുത്തിയ കേസ്. ഈ രണ്ട് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ SHO വിജയ് ബാബുവിന് പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല ഇടക്കാല മുൻകൂർ ജാമ്യ ഹർജി അത് ലഭിച്ച കാര്യം വിജയ് ബാബുവിൻ്റെ അഭിഭാഷകൻ SHO അറിയിക്കുന്നു. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം, അതായത് ഹൈക്കോടതി ഇന്നലെ ഈ
മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവേ നിർദ്ദേശിച്ചിരുന്ന കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരായി താൻ നാട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം. കാരണം ഇന്നലെ ഹൈക്കോടതി നിരീക്ഷിച്ച വ്യക്തമായ ഒരു വസ്തുത ഉണ്ടായിരുന്നു. അതായത് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവേ അതായത് വിജയ് ബാബു ഇന്ത്യൻ നിയമപരിധി അതായത് കോടതിയുടെ നിയമപരിധിക്കകത്ത് വേണമെന്നുള്ളൊരു വസ്തുത, ആ വസ്തുത പ്രാബല്യത്തിൽ വരണമെങ്കിൽ വിജയ് ബാബു നാട്ടിലെത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശമായിരുന്നു അനുസരിച്ചുകൊണ്ട് തന്നെയാണ് വിജയ് ബാബു ഇന്നിപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൻ്റെ കോപ്പി ഹൈക്കോടതിയിൽ വിജയ് ബാബുവിൻ്റെ അഭിഭാഷകൻ സമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടി നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ഇതിന് ഭാഗമായി റെഡ് കോർണർ നോട്ടീസ് പിൻവലിക്കുകയും തുടർന്ന് ഈ ഇടക്കാല ജാമ്യം അനുവദിച്ച ഉത്തരവ് ഇമിഗ്രേഷൻ വിഭാഗത്തിന് കൈമാറുകയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് അറസ്റ്റ് ഒഴിവായിക്കൊണ്ട് വിജയ് ബാബു സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ വരികയും എസ് എച്ച് ഒക്ക് മുമ്പിൽ ഹാജരായി താൻ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ധരിപ്പിക്കുകയും ഇനി ചോദ്യം ചെയ്യലിന് താൻ സഹകരിക്കാമെന്നുള്ള കാര്യം അറിയിക്കുകയും ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു നടപടിക്രമമാണ് ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിനയ്, വിജയ്ബാബുവിനൊപ്പം വിജയ്ബാബുവിൻ്റെ അഭിഭാഷകനും ഉണ്ട് അല്ലേ? വിജയ് ബാബുവിനോടൊപ്പം വിജയ് ബാബു അഭിഭാഷകനുണ്ട്. മാത്രമല്ല എയർപോർട്ടിൽ നിന്നുള്ള യാത്രയിൽ വിജയ് ബാബുവിൻ്റെ ഭാര്യയും സഹോദരനും ഈ യാത്രയെ അനുഗമിച്ചിരുന്നു. മാത്രമല്ല എറണാകുളം സൗത്ത് പോലീസും ഈ യാത്രയെ അനുഗമിച്ചിരുന്നു. ഇത് കൂടാതെയാണ് അഭിഭാഷകനൊപ്പമാണ് ഇപ്പോൾ വിജയ് ബാബു പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എസ് എച്ച് ഒയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.